ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ ഡ്രിങ്കാണ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ അവക്കാഡോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എന്ത് ജ്യൂസ് ഇട്ടാലും ഇത് ആപ്പിൾ ജ്യൂസ് അല്ലേ, ഇത് അവക്കാഡോ ജ്യൂസ് അല്ലേ, ഇത് ക്യാരറ്റ് ജ്യൂസ് അല്ലേ, ഒരു പുച്ഛം പോലെയാണ്. പക്ഷേ എല്ലാ ജ്യൂസ് ഇടുന്നേരും അതിൻ്റെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ ബെനിഫിറ്റ് നിങ്ങളുടെ ഹെൽത്തിന് കിട്ടും. അപ്പോൾ ഇത് വെറും ഒരു ജ്യൂസ് അല്ലേ എന്നുള്ള രീതിക്ക് പുച്ഛിച്ച് തള്ളരുത്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മാറ്റം മനസ്സിലാക്കി എടുക്കണം. എന്തൊരു വീഡിയോ ഇട്ടാലും അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻസ് വരും, അതിനല്ല പറയുന്നത്. പക്ഷേ നിങ്ങളങ്ങനെ പുച്ഛിച്ച് തള്ളുമ്പോൾ അതിലുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊരു വെറും ഒരു അവഗാഡോ ജ്യൂസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയരുത്. കാരണം ഈ ഒരു ജ്യൂസ് ഗർഭിണികൾ മുതൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ വളരെ ഹെൽത്തിന് പിന്നെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല നമ്മുടെ കണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം, അതുപോലെ ആർത്രൈറ്റീസ് ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, ഇവർക്കെല്ലാം വളരെ ഗുണം ചെയ്യുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു അവക്കാഡോ ആണ്. അവക്കാഡോ നമ്മൾ പകുതി കട്ട് ചെയ്ത് അതിൻ്റെ തൊലി മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള ആ കുരു മാറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ 6 മാസം മുതൽ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുമല്ലോ, ആ ഒരു സമയം മുതൽ ഈ ഒരു പൾപ്പ് മാത്രം എടുത്ത് അവർക്ക് കൊടുക്കുക എന്നാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വരെ അത് സഹായിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കണ്ണിന് നല്ലതാണ്, ചർമ്മത്തിന് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പിന്നെ വിറ്റാമിനായ B, K, D ഇതെല്ലാം വളരെ നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ പിന്നെ തടയാനും കൊളസ്ട്രോൾ ഇല്ലാണ്ടാക്കാനും എല്ലാം ഈ ഒരു ജ്യൂസ് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മധുരം അത്യാവശ്യമുള്ളവർ മാത്രം ഇടുക, കാരണം അത് ആരോഗ്യത്തിന് നല്ലതല്ല. ഒട്ടും കുടിക്കൂല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മധുരം ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പാലും ഈ ഒരു അവക്കാഡോ ഇട്ടിട്ട് നിങ്ങൾ ദിവസവും കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വരെ കുട്ടികൾക്ക് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ 6 മാസം മുതൽ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്തിൽ അവക്കാഡോ പൾപ്പ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ജ്യൂസ് ആക്കാണ്ട് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾ കുറക്കാനും ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഇല്ലാണ്ടാക്കാനും എല്ലാം സഹായിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ജ്യൂസിൻ്റെ ബെനിഫിറ്റാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.